വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോക്കോ കയറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അടി പോയി ഒന്ന് ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊളിക്കുക, അതിനോട് അപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഈ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നൈസായിട്ട് നമ്മൾ നമ്മുടെ ലാപ്പിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റാക്സ് എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലൂ സ്റ്റാക്സ് ഒന്ന് അടിച്ചു കൊടുക്കാം. അത് കേസ് നമ്മൾ ബ്ലൂ സ്റ്റാക്സ് 5 ആണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബ്ലൂ സ്റ്റാക്സ് 5 എന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അടിച്ചു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ആ ബ്ലൂ സ്റ്റാക്സ് 5 ആൻഡ്രോയിഡ് ഇമുലേറ്റർ ഒന്ന് നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെയും മുകളിലായിട്ട് ഡൗൺലോഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഈ ഇൻ്റർഫേസിൽ സേവ്ഡ് ഫയൽ എന്നാണ് നിൽക്കുക. നമ്മൾ സേവ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സേവ് ആയതെന്നായിരിക്കും. ഈ സ്ഥലത്ത് നമുക്ക് സേവ് ആയി ടിക്ക് മാർക്ക് കാണിക്കാം. അപ്പോൾ ആ ടിക്ക് മാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയലാണിത്. ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ലഭിക്കുന്നു. ഫസ്റ്റ് കാണിക്കുന്ന ഈ ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാളർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു ഇൻ്റർഫേസ് വരും, എസ് ഓർ നോ എന്നൊരു ഇൻ്റർഫേസ് വരും. അതിൽ നിങ്ങൾ എസ് ഒന്ന് കൊടുക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കില്ല, ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ എസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഗൈസ് നമ്മുടെ എല്ലാ ഇൻ്റർഫേസും ഒന്ന് ക്ലോസ് അടിക്കാം. ക്ലോസ് ആക്കിയതിനു ശേഷം മെയിൻ ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാൾ നൗ എന്ന ഇതിൽ നമ്മുടെ MB ലോഡാവുന്നതായിരിക്കും. നെറ്റിൻ്റെ സ്പീഡുള്ളവർ വളരെ പെട്ടെന്ന് ലോഡാവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. നമ്മൾ 70 MB എക്സ്ട്രാ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നൈസായിട്ട് നമ്മൾക്ക് ആ 70 MB കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കാണ്. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ സാധനത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇനി. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ആൻറ്റി വൈറസ് ബട്ടൺ ഒന്ന് ഓഫ് ചെയ്യേണ്ടതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓഫ് ആക്കാനായിട്ട് പോകണം. അതിനുശേഷം അതിന് മുമ്പായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം റെക്യൂർമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് പോസ് ഓൾ യുവർ ആൻറ്റി വൈറസ് ഇൻ്റർഫേ ദ ഇൻസ്റ്റാളേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓഫ് ആക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിങ്സിൽ സെറ്റിങ്സ് എന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഗൈസ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വിൻഡോസ് സെക്യൂരിറ്റി ഇവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. വിൻഡോസ് സെക്യൂരിറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ വൈറസ് ആൻഡ് ട്രീറ്റ് ദ പ്രൊട്ടക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അനദർ ഒരു ഇൻ്റർഫേസിലോട്ട് പോകുന്നതായിരിക്കും. ആ ഇൻ്റർഫേസിൽ മാനേജ് സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഉണ്ട്, അതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും എസ് ഓർ നോ, അതിന് നൈസായിട്ട് എസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലോസ് എന്ന് ബട്ടൺ കൊടുക്കുക, രണ്ട് സെക്കൻഡ് ക്ലോസ് ആക്കുക. അതിനുശേഷം മിനിമൈസ് ചെയ്ത ആ ഇൻ്റർഫേസിനെ ഒന്ന് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ PC ആൻറ്റി വൈറസ് ഇന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെർവറായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്ട്രാക്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ആൻറ്റി വൈറസിൻ്റെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ബ്ലൂ സ്റ്റാക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 15 മിനിറ്റിലും പിടിക്കുന്നുണ്ട്. പിന്നെ അതിനായിട്ട് നമ്മൾ ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫോണിലിരിക്കുന്ന എല്ലാ ആപ്സും എല്ലാ ഗെയിംസും നമുക്ക് ഈ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ബ്ലൂ സ്റ്റാക്സ് ഓപ്പൺ ചെയ്യുന്നു. ലോഡിംഗ് വെയിറ്റിങ്ങിലാണ്, വെയിറ്റ് ചെയ്യാനായി ശ്രമിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മളിന്ന് പ്ലേ സ്റ്റോർ ഇവിടെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും, ഗൂഗിൾ ജിമെയിലായിട്ട് കണക്ട് ചെയ്യാൻ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന്
കോപ്പി ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. ചെക്കിംഗ് ഇൻഫോയിലാണ് ഗൈസ്. അപ്പൊ നൈസായിട്ട് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ഒക്കെ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ ഗൈസ് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ സൈഡിലിരിക്കുന്ന ഓരോ സൈഡ് ബാറേഴ്സും ഈ ആപ്പിൻ്റെ പ്രത്യേക ഒരു കോൺട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ജി ബി റാമിൽ നിന്ന് ലോ ജി ബി റാമിലോട്ട് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഒരു 4 GB റാമെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണം, എന്നാലേ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നൈസായിട്ട് നമ്മുടെ ഇമെയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ഐ എഗ്രി എന്നൊക്കെ വരും. അപ്പോൾ നൈസായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണം ഇതൊരു ഫുൾ സ്ക്രീൻ മോഡിലോട്ട് മാറ്റാവുന്നതാണ്. ഫുൾ സ്ക്രീൻ മോഡിലോട്ട് മാറ്റാണെങ്കിൽ ഇവിടെ സൈഡിൽ കാണിക്കുന്ന ടോഗിൾ ഫുൾ സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നൈസായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടി കാണിക്കുന്ന അക്സെപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമുക്ക് വാട്സപ്പ് ഇവിടെ വന്നിട്ട് നൈസായിട്ട് വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നൈസായിട്ട് വാട്സപ്പ് ഇൻസ്റ്റാളേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അടി പോയി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ അടി പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി പിടിച്ചാൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ.